മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ ചേരുന്നു. ഗുഡ് മോർണിംഗ് സാർ, എന്താണ് ഇപ്പോൾ ഈ ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ് സംബന്ധിച്ച് ഹർജിക്കാരെന്ന നിലയ്ക്ക് താങ്കളുടെ മറുപടി, പ്രതികരണം? ഇത് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ഞങ്ങൾക്ക് ഈ സുപ്രീം കോടതിയുടെ വിധി ജനാധിപത്യത്തെയും പൗരന്റെ അവകാശങ്ങളെയും പത്രസ്വാതന്ത്ര്യത്തെയും എന്താ പറയാ പൊക്കിപ്പിടിക്കുന്ന ഒരു ഒരു വിധി തന്നെയാണ്. കാരണം ഇതിൽ നമുക്കറിയാം ഈ ഹിയറിംഗ്സിൽ സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പെഗസിസ് എന്ന് പറയുന്ന ഒരു സ്പൈ മാൾവെയറിനെ ഉപയോഗിക്കുന്നത് ഗവൺമെന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യം മാത്രമായിരുന്നു നമ്മുടെ പെറ്റീഷനേഴ്സിന്റെ, എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ സഹ പെറ്റീഷണർ രാമനെ സംബന്ധിച്ചിടത്തോളം. അതിന് ഗവൺമെന്റിന്റെ പൊസിഷൻ അത് ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞാലും രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നുള്ളതായിരുന്നു. അത് കോടതി അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായി. മാത്രമല്ല ഇത് ജനാധിപത്യത്തെ ഈ പറഞ്ഞ പോലെ പൗരന്റെ അവകാശങ്ങളെയും ഫണ്ടമെന്റൽ റൈറ്റ്സിനെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. രാജ്യസുരക്ഷതയൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണെങ്കിൽ പോലും ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എന്താ എഫക്ട് ചെയ്യുന്ന രീതിയിൽ അത് അതിനെ മറികടക്കുന്ന രീതിയിൽ ഗവൺമെന്റിന് പ്രവർത്തിക്കാനുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചീഫ് ജസ്റ്റിസ് ഈ മറ്റേ ഇവരി ഈ കമ്മിറ്റി ഫോം ചെയ്തപ്പോ ഇന്ന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ തന്നെ 1984 ജോർജ് ഓർവെലിന്റെ നോവൽ 1984 എന്ന് സൈറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇന്ന് ഹിയറിംഗിൽ തുടക്കം തന്നെ. അതുകൊണ്ട് ഇത് എല്ലാ രീതിയിലും നല്ല നമ്മൾ നമുക്ക് എല്ലാവർക്കും വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് തന്നെയാണ്. ശ്രീ ശശികുമാർ, സാധ്യമായ രീതിയിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഒരു നിഷേധ സമീപനം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ തുടർന്നപ്പോഴും ഹർജിക്കാർ അടക്കം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ചോർച്ചയുടെ ഇരകളാണ്. പെഗാസസ് ചാര സോഫ്റ്റ്വെയർ തങ്ങളുടെ ഡിവൈസുകളിൽ ഉപയോഗപ്പെട്ടു എന്ന് വാർത്തകളിൽ വന്നവരാണ്. അപ്പോൾ ഇരകളാക്കപ്പെട്ട ഹർജിക്കാരുടെ ഈ ഒരു ആവലാതികൾക്ക് സുപ്രീം കോടതി ആ രീതിയിൽ തന്നെ പ്രാധാന്യം നൽകിയെന്നാണോ താങ്കൾ കരുതുന്നത്? അതെ, തീർച്ചയായിട്ടും. കാരണം സുപ്രീം കോടതി എടുത്തു പറഞ്ഞു മറ്റേ പത്രസ്വാതന്ത്ര്യത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ സുപ്രീം കോടതി ഇതിൽ എടുത്തു സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ പത്രസ്വാതന്ത്ര്യത്തിന് ഒരു ചില്ലിംഗ് എഫക്ട് ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള സാഹചര്യം നമുക്ക് അത് അനുകൂലമല്ല, അത് പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം വളരെ വ്യക്തമാക്കിയത്. നമുക്കറിയാം ഇത് പത്രപ്രവർത്തകരെ മാത്രമല്ല മറ്റുള്ളവരെയും ബാധിക്കുന്ന ഒരു ഒരു വിഷയമാണ്. അതൊക്കെ പരിഗണിച്ചിട്ടാണ് ഇന്നത്തെ ഈ തീരുമാനം. ശ്രീ ശശികുമാർ, അല്പസമയം കൂടി താങ്കൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ വാദം ഇതൊക്കെ നടക്കുമ്പോൾ താങ്കൾ കോടതി മുറിയിൽ ഉണ്ടായിരുന്നു? ഞാൻ ഓൺലൈൻ ആയിട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഹിയറിംഗിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ? ഒപ്പം തന്നെ ഈ അന്വേഷണ സമിതി, മൂന്നംഗ സമിതി എപ്പോൾ ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ? ഏതൊക്കെ ഘടകങ്ങളാണ് ഈ സമിതി അന്വേഷിക്കേണ്ടത്? ഇത് ജസ്റ്റിസ് ആർ ബി റിട്ടയർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് ബഹുമാനപ്പെട്ട ആർ ബി രവീന്ദ്രന്റെ മേൽനോട്ടത്തിലാണ് കമ്മിറ്റി. അദ്ദേഹമാണ് കമ്മിറ്റിയുടെ ചീഫായിട്ട് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ രണ്ട് വിദഗ്ധരുണ്ട്. അതിലൊരാള് സന്ദീപ് ഒബറോയാണ്, മറ്റയാളുടെ പേര് പെട്ടെന്ന് വരുന്ന ഒരു ഐ പി എസ് ഒരു പോലീസ് ഒഫീഷ്യലാണ് അദ്ദേഹം. പിന്നെ കൂടാതെ മൂന്ന് ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ട്. ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള അത് മിസ്റ്റർ നവീൻ ചൗധരി, ഡോക്ടർ പ്രഭാകരൻ അമൃത വാർസിറ്റിയിലെ ഒരു വിദഗ്ധനാണ്. പിന്നെ ഒരു അശ്വിൻ അമിത് ഗുപ്ത എന്നാണ്. നമുക്ക് വിധി വരുമ്പോൾ ഇത് വെരിഫൈ ചെയ്യാം, പക്ഷെ ഞാൻ കേട്ടിടത്തോളം മനസ്സിലാക്കുന്നതാണ്. അപ്പൊ ഈ അഞ്ചു പേരുള്ള ഒരു കമ്മിറ്റിയും അതിന്റെ മേൽനോട്ടത്തിൽ ജസ്റ്റിസ് ആർ ജി രവീന്ദ്രനും അവരോട് ഒരു കാല ഇത് മറ്റേ ടേം ടൈം ഫ്രെയിം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിയുന്നതും വേഗം ഇതിന്റെ ഒരു ഇത് അന്വേഷിച്ച് ഇതിന്റെ തീരുമാനം കോടതി സമർപ്പിക്കണം എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസിന്റെ പറഞ്ഞത്.